പിന്നെ ഇതാണ് നമ്മുടെ അപ്പം ഒരു പീസ് എടുത്ത് അതിന് പോകുന്ന ഒരു മാങ്ങ വെച്ച് കുറച്ച് ഗ്രേവി അങ്ങോട്ട് ഒത്തി വെച്ച് ഒരു ബ്രെഡ് ഉണ്ടാക്കി സാന്ഡ്വിച്ച് ഇത് സാൻഡ്വിച്ചിനെ സാന്ഡ്വിച്ചിന് പുറത്തൊന്നും കാണാനില്ലല്ലോ അകത്താണല്ലോ അതാണ് നമ്മളുടെ ഒരു സ്റ്റൈല് അവിടെ നിൽക്കടാം പുറത്തേ അടങ്ങുന്നത് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പതുക്കെ എടുത്ത് ആലപ്പുഴ ഫിഷ് കറി പലപ്പം സാൻഡ്വിച്ച് അങ്ങനെ ഉണ്ട് സെറ്റല്ലേ ഒന്ന് ഞാൻ തന്നെ ഇഷ്ടമായോ എനിക്ക് നല്ല ഇഷ്ടമായി ആലപ്പുഴക്കാരുടെ താറാവ് ഭയങ്കര ആണ് അല്ലേ പ്രത്യേകിച്ചും കുട്ടനാടൻ താറാവ് അതുപോലെ തന്നെ അവളുടെ മീൻ കറിയും ഫേമസ് ആണ് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആലപ്പുഴക്കാരുടെ നന്നായിട്ട് നല്ല സെറ്റപ്പ് ഒരു മീൻ കറിയാണ് അതും നല്ല പച്ച തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള കുഴക്കുഴന്നിരിക്കുന്ന മീൻ കറി കൂടെ ഒരു പാലപ്പം പാലപ്പം അല്ല ഈസപ്പം എന്ത് വേണേലും പറയാം നമ്മൾ തന്നെ അതിൻ്റെ ഒരു മൂന്നാല് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള എടുക്കണം അതിന്റെ അത് ഒരു നാല് ചോള വെളുത്തുള്ളി തൊലികളങ്ങ എടുക്കണം കുഞ്ഞ പീസ് ഇഞ്ചി വേണം മുളക് പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ വേണം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ വേണം ഇത് നന്നായിട്ട് മഷി പോലെ അരക്കണം ഇതാണ് നമ്മുടെ മെയിൻ അരപ്പ് കേട്ടോ നമുക്ക് ഇതിന് ഫസ്റ്റ് പൊട്ടിക്കാനുള്ളത് നമുക്ക് ചതച്ച് തന്നെ എടുക്കണം കല്ലേ ചതച്ചെടുക്കാം കേട്ടോ ചെറിയ ഉള്ളി ഒരു എട്ടെണ്ണം പിന്നെ ിഞ്ചി മതി കേട്ടോ വെളുത്തുള്ളി കൂടി രണ്ടെണ്ണം മതി കാന്താരി ഒരു എട്ട് പത്തെണ്ണം എടുക്കാം ഇത് അമ്മിക്കലിൽ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് ഇങ്ങടെ എടുക്കാം അപ്പൊ നമ്മുടെ മൺചട്ടി ഇതാ വെച്ചു നമ്മുടെ മയക്കിയ മൺചട്ടിയുടെ വിൽപ്പന ഉടനെ തുടങ്ങൂട്ടോ പത്ത് ചട്ടി മേടിച്ചിട്ട് നമ്മൾ മായ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ സെയിൽ തുടങ്ങും മരച്ചക്കിലാട്ടി എണ്ണ അതേ ഒഴിക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി നല്ല തൊലിയോട് കൂടെ ചേർച്ചാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോർട്ട് സോട്ടായിക്കോട്ടെ കേട്ടോ അത്യാവശ്യം മൂത്തിട്ടുണ്ട് അത് മതി കേട്ടോ ഒരുപാട് മൂക്കണ്ട അപ്പൊ നമ്മുടെ അരപ്പ് അങ്ങ് ചേർത്തേക്ക നല്ല മഷി പോലെ അരച്ച അരപ്പ് അങ്ങ് ഒഴിച്ചേക്കെട്ടോ ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഈ ജാർ കഴുകി വെള്ളവും കൂടെ ഒഴിക്കണം ഇതിങ്ങനെ നീണ്ട നിൽക്കുന്ന കറിയല്ല ഒരുപാട് കുറുകി നിൽക്കുന്ന കറിയല്ല അപ്പം നമ്മൾ ആ പാകത്തിന് വേണം നമ്മൾ ഒഴിക്കാൻ ഇനി നമ്മൾ ഉപ്പ് ഇടണം മാങ്ങ ഇടണം രണ്ട് മാങ്ങ മൂവാണ്ട മാങ്ങയാണെങ്കിൽ നല്ല പുളിയുണ്ട് തൊലിയോട് കൂടെ അരിഞ്ഞത് വേണം ഇടാൻ തൊലികളി അല്ലേ അപ്പം അതിൽ വന്നു ഡാമിലെ മീനാണ് കട്ട്ലയാണ് കേട്ടോ ഒരൊന്നൊന്നര കിലോ ഉള്ള കട്ടളയാണ് നന്നാക്കി വന്നപ്പോൾ കറക്റ്റ് ഒരു കിലോ അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമായിട്ട് പോകാനില്ല അപ്പം മീനിനെ നമ്മൾ മുക്കി താഴ്ത്തിയിട്ട് അങ്ങ് അടച്ച് വെച്ച് ചെറു തീയിലിരുന്ന് ഇനി അങ്ങ് വെന്തോട്ടെ സെറ്റ് ആയിട്ടുണ്ട് അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് മൂളിൽ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളിത് വാങ്ങി വെച്ചിട്ട് ഇളക്കി ഇത് കേട്ടോ വാങ്ങി വെച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യണം കടുവ പൊട്ടിക്കണം ഇളം കറിവേപ്പിലതാ മൂളി കൂടെ ഞാൻ കുറച്ചിടുകയാണേ മരച്ചക്കിലാട്ടിയ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതാ കുറച്ചൊഴിച്ചു അപ്പൊ കടുവ് പൊട്ടി ഒരു മൂന്നാലഞ്ചു മണി പുലുവ ഇട്ടു വറ്റൽ മുളക് ഇട്ടു കറിവേപ്പിലിട്ടു കരിഞ്ഞു പോവരുതേ സൂക്ഷിച്ചോണേ നമ്മുടെ കാശ്മീരി മുളക് കൂടി ഒരു തുണ്ട് ഏഹ് ഇതൊരു കളറിനാണ് കേട്ടോ ഇതോടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് മതി ആലപ്പുഴക്കാരുടെ സ്വന്തം കിട്ടില മീൻകറി റെഡി ആയിട്ടാകും നമുക്ക് നല്ല സോഫ്റ്റും ക്രഞ്ചിയും ആയിട്ടുള്ള പാലപ്പുണ്ടാക്കാം നമ്മൾ പച്ചരി ഒരു ഒന്നേകാൽ ഗ്ലാസ് ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഒരു നല്ല ഒരു മുഴുത്ത പച്ച തേങ്ങയാണിത് കേട്ടോ ഏഹ് അത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തേങ്ങാവെള്ളം ഏഹ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു മുട്ടയുടെ വെള്ളം മാത്രം മഞ്ഞ വേണ്ട അപ്പം ഇതാ നമ്മൾ തേങ്ങയും മുട്ടയും ഈസ്റ്റും എല്ലാം കൂടെ അരച്ചത് ഇങ്ങിടുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര സത്യത്തിൽ ആ അരക്കിണയിൽ ഇട്ടാൽ മതി ഞാൻ മറന്നുപോയി പോയി ഉപ്പ് ഇട്ടു ഇനി നമുക്ക് അകത്ത് കപ്പി കുറുക്കി ആറിയതിന് ശേഷം ചേർക്കണം ഓക്കെ നല്ല ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി വറുത്തരിപ്പൊടി അരിച്ചത് നല്ല നൈസായിരിക്കണം കേട്ടോ കലക്കിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ചാൽ മതി ഇതാ ആയി ഞാൻ തീ ഓഫി വേണേ അടിപിടിക്കരുത് കേട്ടോ കരിഞ്ഞ ചമ്മ വരരുത് ഇതിന് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ മാവിലോട്ട് ചേർത്താ മതി ഇതിൻ്റെ അകത്തിട്ട് കലക്കണം സത്യത്തില് നമ്മള് കപ്പി ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആറിയതിന് ശേഷം തേങ്ങ അരക്കില്ലേ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചാൽ നമുക്ക് എന്താ പറയുക മിക്സ് ചെയ്യേണ്ട ഒരു മെനക്കേട് വരില്ല അപ്പോൾ ഞാൻ മറന്നുപോയി നമുക്കെല്ലാം പകുതി ഓർമ്മയാണല്ലോ അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ഇതിലിട്ട് ഒന്ന് കലക്കുക കേട്ടോ ശരിക്കും ഇത് പല രീതിയിലപ്പം ഉണ്ടാക്കും കള്ള ഒഴിച്ചുണ്ടാക്കും ഈസ്റ്റ് മാത്രം ഇട്ടുണ്ടാക്കും ഈസ്റ്റ് വേണ്ടെന്നുള്ളവർക്ക് ഈ മാവ് നമ്മൾ കുറച്ച് എടുത്ത് വെക്കും ഒരു ഒരു അര ഗ്ലാസ് എടുത്ത് വെക്കും എന്നിട്ട് അടുത്ത തവണ അരയ്ക്കുമ്പം ആ മാവും കൂടെ കൂട്ടിച്ചേർത്ത് അരച്ചാൽ പിന്നെ ഈസ്റ്റ് ഇടണ്ട അപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ അങ്ങ് പൊങ്ങി പൊങ്ങി സെറ്റായിട്ടുണ്ട് കേട്ടോ ഏഹ് ഞാൻ ഇന്ന് രാവിലെയാണ് ഇട്ടത് കേട്ടോ നാല് മണിക്കൂർ വെറും കുതിർത്തി രണ്ട് മണിക്ക് അരച്ചു ഇപ്പം താ നാലുമണിയായി കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അപ്പം പല രീതിയിലും നമുക്ക് ഉണ്ടാക്കാം അല്ല ഈസ്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കാം ഈസ്റ്റ് ഇടാതെ ഉണ്ടാക്കാം കപ്പി കുറുക്കി ഉണ്ടാക്കാൻ പറ്റും കള്ള അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതി വേണേലും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ നമ്മുടെ മീൻ കറി കറിയേ നല്ല വറ്റി കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളും കുറച്ച് ചാർ കുറുകിയതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിന്റെ എല്ലാ ടേസ്റ്റും അതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ ഒന്ന് കീറി എടുക്കട്ടേട്ടാ നല്ല മുരുമുരൂന്ന് സൈഡ് ഉള്ളിൽ നല്ല സോഫ്റ്റും അതാണ് ഇതിന്റെ ഒരു ബൂട്ടൻസ് പഞ്ചസാര നല്ല കുറവട്ടോ ഇല്ലാതെ തന്നെ ടേസ്റ്റാ ഓക്കെ ഇനി നമ്മൾ ഇന്ന് താരം നമ്മുടെ മീനല്ലേ അപ്പം മീൻ ചേട്ടന് തിന്നുന്നതിന് മുമ്പ് മാങ്ങയുടെ കഷ്ണൊക്കെ ഉള്ളിലേക്ക് വന്നു ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ മീൻ മാങ്ങ മൂന്ന് മാങ്ങക്ക് ഇത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് നമ്മുടെ കാന്താരിയുടെയും മീൻ്റെയൊക്കെ മുകളിലോട്ട് ഞാൻ നമ്മുടെ മുളകൊക്കെ അങ്ങ് ബീച്ചി ഒഴിച്ച് വേണ്ടാ പച്ചക്കാന്താരിയും പച്ചക്കാന്താരി ഒരു പീസും ഒരു മീനും കുറച്ച് ഗ്രേവിയും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഇത് ഇന്നലെ തൊട്ട് വീട്ടിലെല്ലാവരും തിന്നാൻ തുടങ്ങിയതാണ് കേട്ടോ ഞാൻ മാത്രം തിന്നയില്ല എനിക്കെന്തും ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുമ്പോൾ തിന്നുന്നതാണ് ഇഷ്ടം എനിക്ക് അതുവരെ സഹിച്ചിരുന്ന് സഹിച്ചിരുന്ന് അല്ലേ സംഭവം ഇടും മാസമാണ് ഇതെനിക്ക് ഇങ്ങനെയുള്ള മീനുകളുടെ ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതിൻ്റെ വയറിൻ്റെ ഭാഗം നല്ല നെയ്യായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും മുള്ളും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ബട്ടറൊക്കെ തിന്നുന്ന പോലെയുണ്ട് അല്ല അപ്പം മീൻ കറി തിന്നാൻ മറന്നു കഴിഞ്ഞാൽ മീൻ തന്നെ തിന്നുകൊണ്ടിരിക്കുക ഇത് നമ്മളെ തീറ്റ ഒറിജിനൽ തീറ്റ അപ്പം ഇത്ര നേരം ഇന്നതായിരുന്നു മീൻ കറിയുടെ രുചി ആസ്വദിക്കായിരുന്നു കേട്ടോ മീനിന്റെ ടെക്സ്റ്റർ കാണണമെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട എപ്പോഴും മുത്തേ ഇതിനിങ്ങനെ ലെയർ 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 ആയിട്ട് നമുക്കിങ്ങനെ കിട്ടും ഇനി ഇതാ നമ്മുടെ അപ്പൊ ഒരു പീസ് എടുത്ത് അതിൻ്റെ പോകുള്ളൊരു മാങ്ങ വെച്ച് കുറച്ച് ഗ്രേവി അങ്ങോട്ട് ഒത്തി വെച്ച് ഒരു ബ്രെഡുണ്ടാക്കി സാന്ഡ്വിച്ച് നിങ്ങൾ വിചാരിക്കേ ഇതെന്താന്നേ സാൻഡ്വിച്ചിനെ പുറത്തൊന്നും കാണാനില്ലല്ലോ അകത്താണല്ലോന്ന് അതാണ് നമ്മളുടെ ഒരു സ്റ്റൈല് അവിടെ നിൽക്കണ പുറത്തേ അടങ്ങുന്നത് ഇനി നമ്മളത് ഇങ്ങനെ പതുക്കെ എടുത്ത് ആലപ്പുഴ ഫിഷ് കറി ആലപ്പുഴ സാൻഡ്വിച്ച് അങ്ങനെ ഉണ്ട് സെറ്റല്ലേ ഒന്ന് ഞാൻ തന്നെ ഇഷ്ടമായോ എനിക്ക് നല്ല ഇഷ്ടമായി ഈ മീനിൻ്റെ സോഫ്റ്റ്നെസ് നോക്ക് ഡെയ് കാണുന്നു അത് നിങ്ങൾക്ക് അറിയാം കണ്ടോ കേട്ടോ സോഫ്റ്റ് ആണ് ഈ മീൻ കഴിക്കുന്നവർക്കറിയാം ഡാമെന്നും പുഴയും കിട്ടുന്ന മീനുകൾക്ക് അക്കറെ സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര ആയിരിക്കും നല്ല രീതിയിൽ വെക്കണം എന്ന് മാത്രം ഇത് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് അപ്പം ചപ്പാത്തി പൊറോട്ട നൂൽപ്പുട്ട് പത്തിരി അങ്ങനെയുള്ള എല്ലാ സാധനവും ഇപ്പോൾ ബ്രെഡിൻ്റെ ഉടപ്പിനും സെറ്റാണ് ഇനി നല്ല മട്ടേരി ചോറും ഈ ചാറും മീനും മാത്രം മതി അതും പെർഫെക്റ്റ് ആണ് എങ്ങനെ തിന്നണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എങ്ങനെ വെക്കണം എന്നുള്ളത് അന്നമ്മന്നായി പറഞ്ഞു തന്നു എങ്ങനെയാ വെച്ച് നോക്കുക അല്ലേ